എസക്കിയൽ ഇന്നലെ നൽകിയത് ഒരു ആഘാതമായിരുന്നെങ്കിൽ ഇന്ന് നൽകുന്നത് കനത്ത ഒരാഘാതമാണ്. കടുത്ത ഭാഷയും സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നെന്നും തോന്നുന്ന പ്രയോഗങ്ങളും കൊണ്ട് പരക്കെ ശ്രദ്ധിക്കപ്പെടുന്ന എസക്കിയൽ 16 അധ്യായം. എന്നിരുന്നാലും വിശുദ്ധ ലിഖിതം മനുഷ്യവചസ്സല്ല, ദൈവവചനമായി തന്നെ നാം സ്വീകരിക്കണമെന്ന് 1 തെസ്സലോണിയർ 2:13 നൽകുന്ന ഉദ്ബോധനം നാം ചേർത്ത് പിടിച്ചു വേണം മാനുഷികമായി അപ്രിയം തോന്നാവുന്ന ഈ പാഠഭാഗം ധ്യാനിക്കേണ്ടത്. ചിലർ ജുഗുപ്സയോടെ നോക്കിക്കാണുന്ന ഈ അധ്യായത്തെ മുൻനിർത്തി സുന്ദരമായ 5 പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് വേദപണ്ഡിതനും സഭാപിതാവുമായ ഒരിജൻ. തിരുവചനത്തിൽ ആദ്യന്തം ശക്തമായ ഒരു അടയാളമാണ് കുടുംബബന്ധം. കുടുംബബന്ധങ്ങളുടെ വൈവിധ്യവും ആഴവും ദൈവമനുഷ്യ ബന്ധത്തിൻ്റെ ഉപമകളായി മാറുന്നു. എഫേസിയർ 5 അധ്യായത്തിൽ വിവാഹബന്ധത്തെക്കുറിച്ച് ശ്ലീഹ സംസാരിക്കുന്നത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള കലർപ്പില്ലാത്ത സ്നേഹത്തിൻ്റെ തിരിശേഷിപ്പായിട്ടാണ്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ കർത്താവിൻ്റെ മണവാട്ടിയായ പുതിയ ജെറുസലേം വെളിപാടുകാരൻ കണ്ട തിരുസഭയുടെ ദർശനം. ഇന്ന് തൻ്റെ പ്രാണപ്രേയസിയായ പഴയ ജെറുസലേമിനെക്കുറിച്ച് തീക്ഷ്ണമായ ഭാഷയിൽ കർത്താവ് പറയുകയാണ്. ഹോസിയ പ്രവാചകനിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടിയിരുന്ന ഒരു വചനഭാഗമാണിത്. കാരണം അവിശ്വസ്തയായ ഒരു ഭാര്യയുടെ വിവരണം നടത്തിയത് ഹോസിയയാണ്. എന്നാൽ തീരെ നനച്ചിരിക്കാതെ എസക്കിയലാണ് ഹോസിയ പോലും പറയാതിരുന്ന ശക്തിയിൽ ഈ പ്രമേയം അവതരിപ്പിക്കുന്നത്. തിരുവചനത്തിൽ ജെറുസലേമിന് നേരെ ദൈവജനത്തിൻ്റെ നേരെ നടത്തപ്പെടുന്ന ഏറ്റവും സുദീർഘമായൊരു ശാസനം ഇതാണെന്ന് കരുതപ്പെടുന്നു. വിവാഹത്തിൻ്റെ ഉടമ്പടി ഭാവം, ഗാഢമായ പരസ്പരജ്ഞാനം, ജീവിതത്തിന് കേന്ദ്രമായി മാറുന്ന അതിൻ്റെ നിലപാട്, സുസ്ഥിരത, വൈകാരികത, സ്നേഹതീവ്രത എല്ലാം ദൈവമനുഷ്യ ഉടമ്പടിയുടെ കറതീർന്ന ഭാവങ്ങളാണെന്ന് വ്യക്തമാണല്ലോ. ഇന്നലെ ഒരു ഉപമ പാരബിളായിരുന്നെങ്കിൽ ഇന്ന് എസക്കിയൽ നൽകുന്നത് ഒരു അത്യുക്തി അഥവാ അതിശയോക്തിയാണ്, ഹൈപ്പർബോള. അത് കേൾക്കുന്ന ജെറുസലേം നാണിച്ച് തൻ്റെ അകൃത്യങ്ങളോർത്ത് വിളറി തലകുനിക്കണം എന്ന് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം. ദാവീദിൻ്റെ തലസ്ഥാന നഗരിയാകുന്നതിന് മുൻപ് ജെറുസലേം ജബൂസിയരുടെ ഒരു നഗരമായിരുന്നു. അതിനാൽ കർത്താവ് പറയുന്നു, നിന്റെ അപ്പൻ അമോരിയനും അമ്മ ഹിത്തിയയുമായിരുന്നു, വലിയ മേൽക്കോയ്മയൊന്നും ഭാവിക്കേണ്ട എന്ന്. കാരണം കുഴിച്ചു കുഴിച്ച് ഈ ജനം തങ്ങളുടെ വിഗ്രഹാരാധനയുടെ ആ പഴയ പാരമ്പര്യങ്ങളിൽ ചെന്നെത്തി നിൽക്കുന്നു. വളർന്ന് വളർന്ന് അവർ കീഴോട്ടാണ് പോകുന്നത്. നിയമാവർത്തനം 26:5 ഈ ഓർമ്മ ഉണ്ടാകണം എന്നാവശ്യപ്പെടുന്നുണ്ട്. അലയുന്ന ഒരു അരമായനായിരുന്നു എൻ്റെ പിതാവ്. നിയമാവർത്തനം 32:10 വിജനത ഓരിയിടുന്ന മണലാരണ്യത്തിൽ ദൈവം നമ്മെ കണ്ടെത്തി. ഞങ്ങൾ ജാരസന്തതികളല്ല, അബ്രഹാമിൻ്റെ സന്തതികളാണ് എന്ന് നാഥൻ്റെ പ്രതിയോഗികൾ അവകാശപ്പെടുന്നത് ഇതേ മനോഭാവത്തിലാണ്. എന്നിട്ട് അബ്രഹാമിൻ്റെ യാതൊരു ഗുണവും തങ്ങളിൽ ഇല്ലല്ലോ എന്ന് നാഥൻ ഓർമ്മിപ്പിക്കുമ്പോൾ അവൻ പറയാതെ പറയുന്നു, നിങ്ങളുടെ മാതാപിതാക്കൾ ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്തതുപോലെയാണല്ലോ നിങ്ങളുടെ രീതികൾ. യോഹന്നാൻ 8:39, ഏശയ്യ 1:10, ജെറമിയ 2:2, ഹോസിയ 1:2, നിയമാവർത്തനം 32:32 എല്ലാം സമാന ധ്വനികളാണ്. തീവ്രപ്രണയത്തിൽ അന്തർലീനമായ സ്നേഹകലഹത്തിൻ്റെ ഒരു ഭാഷയുണ്ട് ഈ അധ്യായത്തിന്. സോദോമിൻ്റെയും ഈജിപ്തിൻ്റെയും ഭാഗതയും പോലെ തന്നെയാണ് ജെറുസലേമിൻ്റേതും. ലൈംഗിക അരാജകത്വത്തിന് പേരുകേട്ട സോദോമിൻ്റെ സമ്പത്തിനോടുള്ള അമിതാവേശത്തിൻ്റെയും പാവങ്ങളോടുള്ള നിസ്സംഗതയുടെയും ഒരു അധിക കഥ കൂടിയുണ്ട് ഇവിടെ. പക്ഷികൾ പഴങ്ങൾ ഭക്ഷിക്കാതിരിക്കാൻ വൃക്ഷത്തലപ്പുകൾ പോലും മൂടിവെച്ചു സോദോം എന്ന് യഹൂദ ഗുരുക്കന്മാർ പഠിപ്പിച്ചു. ഓടയിൽ നിന്ന് ഉയർന്നു വരുന്ന ജീവിതങ്ങളെക്കുറിച്ച് ഹരം പിടിപ്പിക്കുന്ന കഥകൾ ധാരാളമുണ്ട്. റാക്സ് ടു റിച്ചസ് സ്റ്റോറീസ്, ഒരു ദരിദ്രകന്യകയെ ധനികകുമാരൻ പ്രണയിച്ചു വരിക്കുന്നതിൻ്റെ സൗഭാഗ്യ കഥകൾ, കാനാനി ഗോത്രങ്ങളിൽ പെൺകുട്ടികളെ ഉപേക്ഷിച്ച് കളയുന്ന രീതികളുണ്ടായിരുന്നു. ഇന്ന് സർവാലങ്കൃതയായി സ്വന്തം സൗന്ദര്യത്തിൽ ആത്മരതി പൂണ്ടു നിൽക്കുന്ന കാമുകന്മാരെ പിൻപറ്റുന്ന ഒരു സ്ത്രീയായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ജെറുസലേം ഒരിക്കൽ ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട് പൊക്കിൽ കുടി പോലും മുറിക്കപ്പെടാതെ മരണം കാത്തുകിടന്ന ഒരു ചോരക്കുഞ്ഞായിരുന്നു. നാഥൻ അവളെ കണ്ട് വാരി പുണർന്നെടുത്തതാണ്. ഈജിപ്തിൽ നിന്ന് എൻ്റെ പുത്രനെ ഞാൻ വാരിയെടുത്തു എന്ന് ഹോസിയ പ്രവചിച്ചത് മത്തായി സുവിശേഷത്തിൽ ക്രിസ്തുനാഥനെക്കുറിച്ച് പൂർത്തിയായി. ചോരയിൽ കുളിച്ച് നിസ്സഹായനായി കിടക്കുന്ന എന്നെ കാണുമ്പോഴും നാഥന് തൻ്റെ പുത്രൻ്റെ ഓർമ്മയാണ്. വിജനത ഓരിയിടുന്ന മണലാരണ്യത്തിൽ നിന്ന് എന്നെ അവൻ വാരിപ്പുണർന്നെടുക്കുന്നത് അതുകൊണ്ടാണ്. ജീവിക്കുക, ഹയാ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യം ഇത്രയേറെ ആസ്വദിച്ചിട്ടും ശിശുവായിരുന്നപ്പോൾ പരിത്യക്തിയായിട്ടും ഈ ജനം അന്യദേവന്മാരിൽ അഭയം തേടി. നിരാലംബരായ തങ്ങളുടെ ശിശുക്കളെ മോളോക്ക് ദേവന് ദഹന ബലിയായി അർപ്പിച്ചു. തീയിൽ കൂടി കടത്തിവിടുക എന്ന് ഈ ആചാരത്തെക്കുറിച്ച് പറയപ്പെട്ടിരുന്നു. എന്നാൽ അത് അക്കാലത്ത് സർവ്വസാധാരണമായതുകൊണ്ടായിരിക്കാം തീ എന്ന വാക്കുപോലും ഉപയോഗിക്കേണ്ടി വരുന്നില്ല, കടത്തിവിടുക എന്ന് മാത്രം പറഞ്ഞിരിക്കുന്നു.
കർത്താവായ ദൈവത്തിൻ്റെ ശക്തി അത്ര പോരെന്ന് തോന്നുന്നത് കൊണ്ടാണ് ഈ ജനം അന്യദേവന്മാരുടെ പിറകെ ഓടുന്നത്, വിദേശ രാജ്യങ്ങളുമായി സൈനിക ഉടമ്പടികൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. മനുഷ്യഹൃദയം തിന്മയുടെ ഒരു കൂടാരമാണെന്ന് ജെറമ്യ 17:9 നിരീക്ഷിച്ചിട്ടുണ്ട്. എങ്കിലും ദൈവത്തിൻ്റെ കാരുണ്യം എപ്പോഴും അതിനെ ഉടച്ചു വാർക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവം അവർക്കായി നിത്യമായ ഉടമ്പടി ബെറീത്ത് ഒലാം ഉയർത്തി സ്ഥാപിക്കുന്നു. അനിസ്തേമി എന്ന ഈ വാക്ക് ഉയർപ്പിനെയും സൂചിപ്പിക്കുന്നതാണ്, നോഹയ്ക്ക് മുൻപിൽ ഉയർത്തിയ മഴവിൽ അടയാളം പോലെ. ബെറീത്ത് ഒലാം എന്നാൽ കണ്ണെത്താത്ത ദൂരത്തോളം നീണ്ടുകിടക്കുന്ന ഉടമ്പടി എന്നാണ് അർത്ഥം. ക്രിസ്തുനാഥനിലേക്കാണ് ആ വീക്ഷണകോണ് ചെന്ന് എത്തിച്ചേരുന്നത്. ജനം ദൈവത്തിന് വരുത്തിയ മനോവ്യഥയും മുറിവും ഓർത്ത് അന്ന് നാണിക്കും. സ്വയം ദൈവമാകാൻ ശ്രമിക്കുന്നവർ സ്വന്തം അകൃത്യത്തിൽ മരവിച്ച് മണ്ണടിയും എന്ന് ഈ അധ്യായം ഓർമ്മിപ്പിക്കുകയാണ്. കാമുകന്മാർക്കായി സമ്മാനങ്ങൾ വാരിക്കൂട്ടുന്നതിനെ കുറിക്കുന്ന സുനാഗോ എന്ന വാക്ക് തന്നെയാണ് കഴിഞ്ഞ ദിവസം സഹോദരന്മാരെ സ്നേഹത്തിൽ വാരിക്കൂട്ടി നിർത്തി ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കാൻ നാഥൻ ഉപയോഗിച്ചത്. ധിക്കാരികളായ ഈ ജനത്തിൻ്റെ ഞെരുക്കങ്ങളെ കുറിക്കുന്ന ബസാനോസ് എന്ന വാക്ക് തന്നെയാണ് മർദ്ദകരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട ആ ദുഷ്ടഭൃത്യൻ്റെ കാര്യത്തിലും ഈശോ ഉപയോഗിച്ചത്. ഇന്ന് ഏശയ്യ 12 അധ്യായമാണ് സങ്കീർത്തന ഗീതിയായി ലഭിച്ചിരിക്കുന്നത്. ഏശയ്യ 10-12 വരെ അധ്യായങ്ങൾ രാജകീയ രക്ഷകനെക്കുറിച്ചുള്ള പ്രവചന ഭാഗമാണ്. മിശിഹ സമാധാനത്തിൻ്റെ ദൈവിക സാമ്രാജ്യത്തെക്കുറിച്ചും ദൈവവിധിയും രക്ഷാകര കർമ്മവും അവിടെ സമ്മേളിക്കുന്നു. സൃഷ്ടിയിൽ ചെയ്തതുപോലെ അക്രമത്തിൽ നിന്നും അതിക്രമത്തിൽ നിന്നും ദൈവം സർവരെയും വീണ്ടെടുക്കുകയാണ്. ആ ദിവസം ബയോം ഹഹു ഇവിടെ ആവർത്തിക്കപ്പെടുന്നൊരു വാക്യമാണത്. ഹബക്കുക്ക് 2:14, ഏശയ്യ 11:9 അതിക്രമങ്ങളെ മുഖമുദ്രയാക്കിയ സാമ്രാജ്യങ്ങൾക്കുള്ള വിധിയാണ്. ദൈവത്തെ അറിയാത്തത് കൊണ്ടാണ് അവർ അക്രമത്തെ മുറുകെ പിടിക്കുന്നത്. ഹോസിയ 2:18-20 വരെ ഈ അറിവിനെ ഭാര്യ ഭർത്തൃബന്ധമായി ചിത്രീകരിക്കുന്നു. അറിവിനും ദാമ്പത്യധർമ്മത്തിനും ഹീബ്രുവിൽ ഒരേ പദം തന്നെയാണല്ലോ, യാദാ. അതുകൊണ്ടാണ് ഇന്ന് എസ്എക്കിയലിൽ ദാമ്പത്യ അവിശ്വസ്തയുടെ കഥ വിടരുന്നത്. ഈ അറിവ് മാത്രമല്ല നീതിയും ഇഴചേരുന്നതാണ് മിശിഹായുടെ കാലം. അക്കാലത്ത് ദൈവം വൻമരങ്ങളെ കടപുഴകി വീഴ്ത്തും. പക്ഷികൾക്ക് പോലും കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെച്ച വൻമരങ്ങൾ, സോദോമിൻ്റേത്, ഈജിപ്തിൻ്റേത്, ജെറുസലേമിൻ്റേത്, നമ്മുടെ മേൽവിലാസവും പേരുകളും അതിനോട് ചേർത്ത് ബാക്കി പൂരിപ്പിച്ചോളൂ. ഈ മിശിഹാകാലത്തെക്കുറിച്ചുള്ള പുകഴ്ചകളാണ് ഏശയ്യ 12 എന്ന സങ്കീർത്തനത്തിൽ. പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷകൾക്കായി നമ്മെ ഒരുക്കി ശക്തരാക്കും എന്ന് ഏശയ്യ 11:2 ഈ സന്ദർഭത്തിൽ പറഞ്ഞിരുന്നു. തനത് ക്രിസ്തീയ ജീവിതശൈലികളെ തിരുസഭയിൽ എക്കാലത്തും പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ചിരുന്നു. വിവാഹവും കുടുംബ ബന്ധങ്ങളും വിവാഹ ജീവിതം തിരഞ്ഞെടുക്കാത്ത സന്യാസവും രണ്ടും ബ്രഹ്മചര്യം തന്നെയാണ് ദൈവവഴി എന്നർത്ഥത്തിൽ. ആസക്തികൾക്ക് രണ്ടിലും സ്ഥാനമില്ല, ഒന്ന് മറ്റൊന്നിനേക്കാൾ ശ്രേഷ്ഠവുമല്ല. കുടുംബം മാനുഷികതയുടെയും ദൈവികതയുടെയും ഉറവിടമാണ്. സന്യാസം ദൈവമാനവ ശുശ്രൂഷകളുടെ സമർപ്പിത വീതിയുമാണ്. രണ്ടും പരസ്പര ബന്ധിതവും. ഓരോരുത്തർക്കും താന്താങ്ങളുടെ വിളിക്കനുസരിച്ച് തനത് കൃപകൾ നൽകപ്പെടുന്നു. വിവാഹത്തെയും വിവാഹമോചനത്തെയും വളരെ ലാഘവ ബുദ്ധിയോടെ കാണുന്ന ചില ഫരിസേയർ വിവാഹമോചനത്തെ സംബന്ധിച്ച് ഒരു ഉടക്കു ചോദ്യവുമായി വന്നിരിക്കുന്നു. നിയമാവർത്തനം 24:1, അതാണ് തർക്കവിഷയം. പുരുഷ മേധാവിത്വമുള്ള സമൂഹമായിരുന്നു, കുറ്റമെല്ലാം അതിനാൽ സ്ത്രീക്കാണ്. അതുകൊണ്ട് വിവാഹബന്ധത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നതും അവളാണ്. എഷ്വാത് ദബാർ, ആശാസ്യമല്ലാത്ത എന്തെങ്കിലും, ഇതാണ് വിവാഹമോചനത്തിന് അടിസ്ഥാനമായി നിയമാവർത്തനം 24:1 അനുവദിച്ചത്. ആ വാക്യം എങ്ങനെ വേണമെങ്കിലും വളച്ചൊടിക്കാം. ദാമ്പത്യ അവിശ്വസ്തത മുതൽ കറിക്ക് ഉപ്പുകൂടിയതുവരെ കാരണമാകാം. എന്നാൽ നാഥൻ ഈ ക്രമരാഹിത്യത്തിന് കൂച്ചുവിലങ്ങിടുന്നു. മലാഖി 2:16, വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു. മത്തായി 5:31-32 വരെ വിവാഹഭദ്രത ഒരു ദൈവരാജ്യക്കുറിയായി നാഥൻ ഉയർത്തി. പ്രഭാഷകൻ 25:26, ഉൽപ്പത്തി 2:24, എഫേസിയർ 5:28 ഈ വാക്യങ്ങളെല്ലാം ഇവിടെ ചിന്തനീയമാണ്. ഫരിസേയർ എന്നാൽ വിടാൻ ഭാവമില്ല. അങ്ങനെ പറഞ്ഞാൽ മോശയ്ക്ക് തെറ്റുപറ്റിയെന്നാണോ അർത്ഥം? ഈശോ പ്രവാചകരെ നിയമത്തെയും അല്ല ഉദ്ധരിച്ചത്, സൃഷ്ടിയുടെ ആദ്യ പാദങ്ങളെയാണ്. ആദ്യം മുതൽ അങ്ങനെ ആയിരുന്നില്ല. വിവാഹമോചനങ്ങൾക്ക് വഴിവെക്കുന്ന കാരണങ്ങൾ സ്നേഹരാഹിത്യത്തിൽ നിന്ന് വരുന്നു, ലവ് ലെസ്നെസ്. അവിടെ മർദ്ദനവും ചൂഷണവും നടമാടുന്നു. വിവാഹബന്ധം ദുസ്സാധ്യമാകുന്നു. ഇവയ്ക്ക് അടിവേരായ തിന്മയെയും ആസക്തിയെയും പൊർണേയ ശ്രദ്ധിക്കാനാണ് നാഥൻ്റെ ആഹ്വാനം. സ്നേഹത്തിൽ ദൈവം സ്ഥാപിച്ചുറപ്പിച്ച ഒരു ബന്ധത്തിൽ സ്നേഹരാഹിത്യം എങ്ങനെ കടന്നുകൂടിയെന്നാണ് പറയുന്നത്? അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും, ആ ഉദ്ഘോഷത്തിൽ തന്നെയുണ്ട് വിവാഹത്തിൻ്റെ അവിഭാജ്യ സ്നേഹം. ദൈവം
മനുഷ്യനെയും ലോകത്തെയും എത്രമാത്രം സ്നേഹം നിറച്ചാണ് സൃഷ്ടിച്ചത് എന്ന് അവിടെ വെളിവാകുന്നുമുണ്ട്. അതാണ് സൃഷ്ടിയുടെ ദൈവിക യുക്തി, ലോജിക് ഓഫ് ക്രിയേഷൻ. അവിടെ തിന്മയ്ക്ക് സ്ഥാനമില്ല. ഇന്ന് നാം ദൈവരാജ്യത്തെ പ്രതി ഷണ്ടനായി തീർന്ന ഒരുവനെ ആഘോഷപൂർവ്വം അനുസ്മരിക്കുകയാണ്. നാസി തടങ്കൽ പാളയങ്ങളിൽ രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ മാക്സിമിലിയൻ മരിയ കോൾബേ. മനുഷ്യന്റെ അഹങ്കാരത്തിലും താൻ പോരിമയിലും ശ്രേഷ്ഠതാവാദങ്ങളിലും നിർമ്മിക്കപ്പെടാത്ത, മാനുഷിക ദേശീയതാ സങ്കല്പങ്ങൾക്ക് അടിപ്പെടാത്ത, ശാന്തി പുലരുന്ന ദൈവത്തിന്റെ സാർവത്രിക രാജ്യമായിരുന്നല്ലോ ഏശയ്യ 12. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും സങ്കുചിതമായി വ്യർത്ഥമായ ഒരു ദേശീയ ബോധത്തെയും നാഷണലിസം, നിരർത്ഥകമായ ഒരു വംശബോധത്തെയും റേസിസം ഉയർത്തിക്കാട്ടിയ ഒരു മരണയന്ത്രമായിരുന്നു ജർമ്മൻ നാസികൾ. അവരുടെ ആയിരം ആയിരം കൊലപാതകങ്ങളിൽ ഔഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിലെ 16670 എന്ന നമ്പറിലെ ഈ തടവുകാരൻ്റെ മരണം അപകടകരമാംവിധം വേറിട്ട് നിൽക്കുന്നു. സോദോമിൻ്റെ നിസ്സംഗതയെ എസക്കിയൽ പ്രവചനത്തിൽ നാം കണ്ടിരുന്നു. നിസ്സംഗത, ഇൻഡിഫറൻസ് ആണ് ലോകത്തിലെ ഏറ്റവും മാരക വിഷം എന്ന് വിശുദ്ധ കോൾബേ പഠിപ്പിച്ചു. മോളോക്കിന് കുഞ്ഞുങ്ങളെ ദഹനബലിയർപ്പിച്ച ജനത്തെയും നാം കണ്ടു. ഹിറ്റ്ലറിൻ്റെ നാസിപ്പടയും കുഞ്ഞുങ്ങളടക്കം എത്രയോ നിഷ്കളങ്കരെ അഗ്നിക്കിരയാക്കി ഭസ്മമാക്കി. ദൈവം ജെറുസലേമിനോട് പറഞ്ഞു, നീ ജീവിക്കുക, ഹായ. നാസികൾ ലോകത്തോട് പറഞ്ഞു, ഞങ്ങളല്ലാത്ത ആരും ജീവിക്കേണ്ട. ശാരീരിക വൈകല്യമോ പ്രായാധിക്യമോ ഉള്ളവരെയും വംശശുദ്ധി ഇല്ലാത്തവരെന്ന് കരുതപ്പെടുന്നവരെയും കൊന്നൊടുക്കാൻ നാസികൾ ആസൂത്രണം ചെയ്ത ദയാവധ പദ്ധതിയാണ് ആക്സിയോൺ T4. കൊല്ലരുത് എന്ന 5 പ്രമാണം ദൈവകൽപ്പനയല്ല, യഹൂദ സൃഷ്ടി മാത്രമാണെന്നായിരുന്നു അവരുടെ ന്യായീകരണം. ഫെനോൾ എന്ന കാർബോളിക് ആസിഡ് 1 മാത്രം ശരീരത്തിൽ കുത്തിവെച്ചാൽ മതി, ഇര ആഘാതം വന്ന് മരിക്കും എന്നവർ കണ്ടെത്തി. ഈ രീതി ആളെ കൊല്ലാൻ ചെലവ് കുറവും സൗകര്യപ്രദവുമാണെന്ന് അവരുടെ ശാസ്ത്രജ്ഞർ പഠിപ്പിക്കുകയും ചെയ്തു. മരണ വ്യവസായികൾ ആളുകളെ വേർതിരിച്ച് കൊന്ന് കത്തിച്ച് പൊടിച്ച് അവരുടെ വിലപിടിപ്പുള്ള ലോഹങ്ങൾ വേർതിരിച്ചെടുത്ത് ഭസ്മം വളമാക്കി മാറ്റി വ്യാവസായിക അടിസ്ഥാനത്തിൽ ചലിച്ചിരുന്ന മരണയന്ത്രങ്ങളാണ് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ. സ്വന്തമായി ഒരു ഹാം റേഡിയോയിലൂടെ നാസി വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയതിനാണ് പോളണ്ടുകാരനായ ഫ്രാൻസിസ്കൻ സന്യാസ വൈദികനായിരുന്ന കോൾബേ അറസ്റ്റിലായത്. ഓഷ്വിറ്റ്സ് ക്യാമ്പിൽ ഒരു തടവുകാരൻ രക്ഷപ്പെട്ടപ്പോൾ കമാൻഡന്റ് അതിനു പകരമായി 10 തടവുകാരെ മരണശിക്ഷയ്ക്ക് വിധിച്ചു. അതിൽ ഒരു ഗൃഹസ്ഥൻ വാവിട്ട് കരഞ്ഞു, എനിക്ക് ഭാര്യയും കുട്ടികളുമുണ്ട്, എന്നെ കൊല്ലരുത്. ഇത് കേട്ട ഫാദർ കോൾബേ പറഞ്ഞു, എന്നെ കൊന്നോളൂ, എനിക്ക് ഭാര്യയും മക്കളുമില്ല, ഞാനൊരു കത്തോലിക്കാ പുരോഹിതനാണ്. അവൻ ആരാണെന്നത് അവൻ്റെ ആരാച്ചാർക്ക് കാര്യമായിരിക്കില്ല, പക്ഷേ അവന് അത് ജീവിത നിയോഗമാണ്. ദൈവരാജ്യത്തെ പ്രതി ഷണ്ടനായിരിക്കുക, വീടും തലമുറയും വേണ്ടെന്ന് വയ്ക്കുക എന്നത് പരിപൂർണതയിലെത്തുന്നത് ഇണയുണ്ടോ ഇല്ലയോ എന്നതിലല്ല, കരയുന്നവന് തുണയാകാൻ സാധിക്കുമോ എന്നതിലാണെന്ന് വിശുദ്ധ കോൾബേ ജീവിതം കൊണ്ട് പഠിപ്പിച്ചു. പട്ടിണിക്കിട്ട് കൊല്ലപ്പെടാൻ വിധിക്കപ്പെട്ട ആ 10 അവരെ പ്രാർത്ഥനയിലും സ്തുതിപ്പിലും നയിച്ചുകൊണ്ട് ആ തടവറയിൽ ഫാദർ കോൾബേ. 3 മരിക്കാതിരുന്ന ഫാദർ കോൾബേയെ ഒടുക്കം ഫിനോൾ കുത്തിവെച്ച് അവർ വധിച്ചു, August 14, 1941. 1971 പോൾ ആറാമൻ പാപ്പ അദ്ദേഹത്തെ വിശ്വാസ സാക്ഷി, കൺഫെസർ എന്ന് പ്രഖ്യാപിച്ച് വാഴ്ത്തപ്പെട്ടവനായി ഉയർത്തി. എന്നാൽ 1982 October 10 അദ്ദേഹത്തെ വിശുദ്ധനായി ഉയർത്തവേ ജോൺ പോൾ 2 പാപ്പ രക്തസാക്ഷിയായി അദ്ദേഹത്തെ പ്രഖ്യാപിച്ചു. വിശ്വാസത്തിനെതിരായുള്ള വെറുപ്പിനാൽ ഒതിയും ഫിദേയി, കൊല്ലപ്പെടുക എന്നതാണ് രക്തസാക്ഷികളുടെ പരമ്പരാഗത മാനദണ്ഡം. എന്നാൽ ഇവിടെ സ്നേഹത്തിനെതിരായ ദ്വേഷം, ഒതിയും കാരിത്താത്തിസ് മൂലം കൊല്ലപ്പെട്ട കോൾബേ രക്തസാക്ഷിയായി പരിഗണിക്കപ്പെടുന്നു. ഇന്നത്തെ കാലത്ത് വിശ്വാസത്തിനെതിരായ ആക്രമണങ്ങൾ സ്നേഹത്തിനെതിരായ, മാനുഷിക അന്തസ്സിനെതിരായ കടന്നുകയറ്റങ്ങളായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത് എന്നതുകൊണ്ടാണ് ഈ തീരുമാനം. നാസി ക്യാമ്പുകൾ മാനവിക സമൂഹങ്ങളെ അനുകരിക്കുന്നു, എന്നാൽ മാനവികതയെ വലിച്ചുപറിച്ചു കളയുന്നു. കടുത്ത ദ്വേഷത്തിൻ്റെ പാഠങ്ങളാണ് അവർ പാകിയത്. മനുഷ്യനെ മനുഷ്യനെതിരായി അവർ തിരിച്ചു. സ്നേഹവും മാനവിക ഐക്യവും അസാധ്യമെന്ന് ആക്രോശിച്ചു. എന്നിട്ടും കാരുണ്യം ഒരു തുള്ളി പോലും കിനിയാതിരുന്ന ആ നരകഭൂമികളിൽ സ്നേഹവും കാരുണ്യവും കരകവിഞ്ഞൊഴുകി. ഇങ്ങനെയുള്ള വിശുദ്ധരിലൂടെ നാശത്തിൻ്റെ യുക്തി, ലോജിക് ഓഫ് ഡിസ്ട്രക്ഷനെ വീണ്ടെടുപ്പിൻ്റെയും സൃഷ്ടിയുടെയും ദൈവിക യുക്തി, ലോജിക് ഓഫ് ക്രിയേഷൻ കൊണ്ട് കോൾബേ തകിടം മറിച്ചു. ദൈവം അന്നാളിൽ ജെറുസലേമിൻ്റെ ദ്വേഷവും വമ്പു പറച്ചിലും നശിപ്പിക്കും എന്ന് പറഞ്ഞിരുന്നല്ലോ. ഇന്നും വിനാശക ശബ്ദങ്ങളും ഭീഷണികളും ഉയർത്തി യുദ്ധകാഹളം മുഴക്കുന്ന സമൂഹങ്ങളും വ്യക്തികളുമുണ്ട്. അവർക്കെല്ലാം തിന്മയ്ക്ക് വഴങ്ങാതെ തന്നെ അനുരഞ്ജനം സാധ്യമാക്കാം എന്ന മഹിത സന്ദേശം നൽകുകയാണ് വിശുദ്ധ കോൾബേ. വെറുപ്പിൻ്റെ തിരതള്ളലിലും സ്നേഹം ചൊരിയാമെന്നും ആധുനിക കാലത്തെ ഗൊൽഗോഥ എന്നറിയപ്പെടുന്ന ഓഷ്വിറ്റ്സ് നാസി പാളയത്തിൽ ഉയർന്ന ഒരു ജീവിത ബലി.
അപരനു വേണ്ടി സ്വന്തം ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. നോ ഗ്രേറ്റർ ലവ്.